കൈയിൽ കാൽച്ചിലം ഇല്ലാഞ്ഞിട്ടാണോ ആ പെണ്ണു ചിരിക്കാത്തെ മുക്കിൽ മുക്കുത്തി ഇല്ലാഞ്ഞിട്ടാണോ ആ പെണ്ണു ചിരിക്കാത്തെ തക 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 ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം രാഹുൽ തന്നെയാണ് അപ്പൊ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് രാഹുൽ തന്നെ അർത്ഥത്തിൽ എണീച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ നമ്മൾ സിനിമയിൽ ഇപ്പം പോയതല്ല തലശ്ശേരി പോയത് അതിന് മുന്നേ നമ്മളൊരു സിനിമയിൽ മേക്കാൻ കവി നമ്മൾ അന്നേരം പോയിട്ടുണ്ടായിരുന്നു വിനയ് ഫോർട്ടിൻ്റെ ഒരു പടത്തിൽ അപ്പോൾ അന്ന് നമ്മൾ അവിടെ പോയാലും വിനയ് ഫോർട്ടിനെ കണ്ടു അവർ നമ്മൾ സംസാരിച്ചപ്പോൾ ഇരിക്കും നമ്മൾ അറിയാമെന്ന് പറഞ്ഞു ഒരു ദിവസം വരുമ്പോൾ ഇങ്ങോട്ട് ഇവരുടെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞേനു അപ്പോൾ അങ്ങനെ ഇന്ന് മിഞ്ഞാന്ന് രണ്ടു ദിവസം മുന്നേ നമ്മൾ ആട്ട സിനിമ കണ്ടിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടായിരുന്നു കവി ആട്ട ആക്കീസിൽ തന്നെ ഇരുന്നിട്ട് അതെ അതെ അപ്പോൾ അത് പുള്ളി കണ്ടു പറഞ്ഞേനു അപ്പോൾ ഇപ്പോൾ കണ്ണൂർ വരുന്നുണ്ട് അവർ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അവർ തലശ്ശേരി തന്നെ അപ്പോൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുന്നവർക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നു പറഞ്ഞു രാവിലെ സമയമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് ഒരു സിനിമയുടെ വരുന്നത് അപ്പം നമ്മൾ തന്നെ സിനിമയിലുള്ളവരെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ചാനലിൽ വന്നതിന് ശേഷം നമ്മളിങ്ങനെ ദൂരത്ത് ദൂരത്ത് ഒരാളെല്ലാം നമ്മൾ സിനിമേൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ കാണുന്നത് അപ്പോൾ ഇവരിങ്ങനെ ആദ്യമായിട്ട് നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം നമ്മള് സിനിമയിൽ ഇപ്പൊ അത് കണ്ടതാന്ന് അപ്പൊ അവരെ നേരിട്ട് കാണാൻ ആകാംക്ഷയോട് കാത്തുക്കലാണ് അതെ അന്നപ്പോ അവള് സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് പറഞ്ഞാൽ ഫുൾ ആളായിരിക്കും അപ്പൊ നമുക്ക് നമ്മളിങ്ങനെ ദൂരത്ത് നിന്നിട്ട് ഇങ്ങനെ കാണുന്നല്ലേ ഉള്ളൂ അപ്പോൾ പക്ഷെ അന്നേരം കണ്ടപ്പോൾ തന്നെ പുള്ളി വേഗം വന്ന് നമ്മളോട് വന്ന് മുണ്ടി നല്ല നമ്മൾ പറഞ്ഞിട്ടായിരുന്നു വീഡിയോയിൽ നല്ലൊരു മനുഷ്യൻ അപ്പോൾ പുള്ളി വന്ന് വേഗം സംസാരിച്ച് നമ്മളിങ്ങനെ ദൂരത്ത് വെക്കലേനും നമുക്ക് അറിയില്ല നമുക്ക് നമ്മളറിയാം അങ്ങനെ അറിയാൻ സാധ്യതയില്ലല്ലോ അപ്പോൾ പുള്ളി അറിയാൻ പറഞ്ഞു വേഗം വന്ന് മുണ്ടി അപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അമ്മേനെല്ലാം കാണാൻ വേണ്ടി വരുന്നു പറഞ്ഞേനു അമ്മ അത്തുണ്ട് കേട്ടോ അമ്മ എണീച്ചപാടാണ് മൂന്നുണ്ട് അപ്പോൾ ഇപ്പം വരുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ വേഗം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ പുള്ളി പറ്റിയ നമുക്ക് എല്ലാവരും കൂടി കാണാം ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും അതെ വിനയേട്ടനായാലേ അശോകേട്ടൻ അവരുടെ നമ്മളെ സിനിമയില്ലേ കഥ പറയും പോലെ അതേപോലെ അശോകേട്ടനായി അപ്പോ ആ വിനയേട്ടൻ വിനയേട്ടൻ തന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഓടി തീരുന്നെ അല്ല സിനിമാ നടൻ നമ്മള് ഈ സിനിമ നടത്തിട്ട് ടാക്കീസിലും സീനത്തിലും ഇവരെ കാണുന്നുള്ളൂ അപ്പൊ നേരിട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന അന്ന് അച്ഛൻ സിനിമേന്റെ വന്നിട്ടുണ്ടായിട്ടില്ല ആ ഇല്ല അവിടെ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ഓൾറെഡി സിനിമാ നടന്മാരിലേടി ഇരിക്കുന്നുണ്ട് സിനിമ സംവിധായകൻ അല്ലെ ആദ്യത്തെ ഷോ സീനിൽ മുതൽ അക്ഷയ സിനിമയിലുള്ളത് സിനിമ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അച്ഛയും കൂടി എത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ വരാൻ വേണ്ടി കാത്തിക്കലാണ് അപ്പൊ പറഞ്ഞോണ്ടെങ്കിൽ അങ്കീത് സ്ഥാനം പണിക്കാൻ വേണ്ടി ഓനും വന്നിട്ടുണ്ട് അമ്മേ ഞാനാത്തത് ഇങ്ങനെ ഒരു ഗ്ലാസ് കാൽച്ചായ കുടിക്കാൻ വേണ്ടി നോക്കല ആട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മിഞ്ഞാന്ന് നമ്മൾ കണ്ട സിനിമയാണ് ആട്ടം അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു രക്ഷയില്ല ലാസ്റ്റോട്ടേക്ക് ചില ദേഷ്യം തോന്നുന്നു ചില സമയത്ത് ഇഷ്ടം തോന്നുന്നു അവരോട് ആരാന്ന് ചെയ്ത് നമ്മളന്ന് കഴിഞ്ഞ നേരം പറഞ്ഞു ഇത് ആരെങ്കിലും വിളിച്ച് ചോദിക്കണോ ഇത് ആരാധീനം ചോദിക്കും ആളെ പുള്ളിയെന്ന് ഇവള് ടാക്കീസിൽ നിന്ന് എണീച്ചിട്ടില്ല നമ്മള് വീഡിയോ എടുത്തിട്ട് കണ്ടിട്ട് പറഞ്ഞേ ഒരു എണീക്കാതെ ഞാൻ കണ്ടിരുന്നു നിങ്ങളെ വീഡിയോ അതെല്ലേ എന്തുണ്ട് സ്കൂളിൽ പോയില്ലെന്ന് എന്തുണ്ടെന്ന് ഒരുമിച്ച അഭിനയിച്ച ഒരുമിച്ച് ഇപ്പൊ ഞാനിപ്പോ അഭിനയിച്ചോണ്ടിരിക്കുന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചല്ലോ അപ്പൊ അതിന്റെ അനുഭവം ചോദിച്ചാണ് ആദ്യമായിട്ടാണോ സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലല്ല അതിനു മുമ്പ് നമ്മളെ അക്ഷയന്റെ സിനിമ നമ്മള് ചെയ്തല്ല പിന്നെ നമ്മള് പറയും ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഓ ഇങ്ങനെ വെറുതെ നിന്നുപോലെ എപ്പോ കളിയാ അതും ഇതുമായിട്ട് ഇപ്പൊ ഇവിടുന്ന് നിങ്ങള് പറയുമ്പോ തന്നെ കാലോട്ട് കഴിഞ്ഞിട്ട് ആക്കും ഇത് എന്റെ ഏച്ചി രണ്ടാമത്തെ ഏച്ചി ഇത് ഏച്ചിന് മോളുണ്ട് മോള് അറിയാലോ വീഡിയോ മോള് ക്ലാസ്സിൽ പോയി പോയി മൂന്ന് പെൺകുട്ടികളെ മോനും ഇപ്പൊ വെളുപ്പാഞ്ചാളായി താരം അതെ എന്റെ താരം തന്നെ
പറയാനൊന്നും കിട്ടുന്നില്ല. നമ്മളെ കൂടെ ഇന്ന് അടുക്കളയിൽ വേറൊരാൾ കൂടി ഉണ്ട്. വിനേട്ട, ഞാൻ നേരത്തെ പറഞ്ഞു കവിയോട്, വിനേട്ടെന്ന് പറഞ്ഞേ. ഈ ഒരു ഭാഗ്യം സത്യം പറഞ്ഞാല് എനിക്കല്ല, വിനേട്ട കിട്ടിയതാ. കഴിച്ചിട്ട് തീരുമാനിക്കാൻ ഭാഗ്യമല്ല. മോളാക്കിക്കോളും എന്ത് വേണോ ഇഡ്ലി സംബന്ധമായിട്ടുണ്ട്. അപ്പൊ സ്പെഷ്യൽ എന്ന് എല്ലാരും എനക്ക് സാധാരണ നാടൻ മുട്ടിയാണ് കേട്ടോ, കവിത കാട മുട്ടിയാന്ന് റെഡിയാക്കി ശരി, കാട മുട്ടിയത് അല്ലേ. നിങ്ങളുടെ നാട്ടിലുണ്ടോ കാട മുട്ടൊക്കെ? നമ്മളില്ല, നമ്മള് ഇവിടെ നമ്മളെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൂറ് വരുമ്പോ ഇവിടുന്ന് മേടിക്കലാണ്. ഇപ്പൊ വീട്ടിൽ നിന്ന് ഏട്ടന്റെ ഒരു വന്നാലും ഇവിടുന്ന് പോകുമ്പോ കാടിയും മുട്ടിയും എല്ലാം. ഞാൻ ഈ പറയുന്നല്ലോ, ഞാൻ അങ്ങനെ എന്നെ റെസ്ട്രിക്ട് ചെയ്യാറില്ല. നമ്മളിങ്ങനെ ഇപ്പൊ നമ്മുടെ ഫോട്ടോ ചിലപ്പോ വലിയ കാർണിവലും പരിപാടി, ഞാൻ അതിന്റെ ഇടയിൽ കൂടെ നടക്കലും. കാര്യം നമ്മൾ ഇന്ന് ഈ സാധാരണ മനുഷ്യരായിട്ടുള്ള കണക്ഷൻ പോകുന്നു, പിന്നെ നമ്മള് ചെയ്യുന്നതിൽ ഒരു ആത്മാവ് ഉണ്ടാവില്ല. നമുക്ക് മനുഷ്യരായിട്ടുള്ള ഇടപെട കണ്ട് നമ്മള് ജീവിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മള് എ സി റൂമിൽ പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഇതെന്നുവെച്ചാല് അവര് തണുപ്പ് കൂട്ടി വെച്ച്. അപ്പൊ ഞാൻ ഇവളോട് വിജയട്ടെ തണുപ്പ് കൊടുക്കും, എനിക്കിത് അറിയില്ല ഇതെങ്ങനെ കുറക്കണ്ടേന്ന്. അപ്പൊ ലാസ്റ്റ് ഞാൻ അവരെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവര് വരുന്നില്ല. ഞാൻ ലാസ്റ്റ് എന്താക്കി വെച്ചാൽ ആ ബെഡ്ഷീറ്റിലും കൂടി പൊച്ച് ഞാൻ കിടന്ന് കവിത പോയ്യ മൂലക്ക് ഇരുന്ന് ഭയങ്കര തണുപ്പായി പോയി. അത് ഇത് കുറക്കാറായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മള് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ആദ്യമേ ഉള്ളിക്കരോട് പോയിട്ട് ഇരിക്കാൻ കഴിയാത്തോണ്ട് ഞാൻ പോരില്ല. പിന്നെ സാധാരണ ചെറിയ എ സി ഉള്ളു, അത് നല്ല ഇതുണ്ട്. ആടെയാണെങ്കിൽ എന്റെ കുട്ടുമോനെ എന്ന് അറിയുന്നുള്ളേ. നമ്മള് എല്ലാ സിനിമക്കും അമ്മേനെയും കൂട്ടി പോകും. നമ്മള് നമുക്ക് ഇഷ്ട സിനിമ ദോശക്ക് മിക്കവാറും എന്റെ പേരിടും കേട്ടോ. കാട മുട്ടിയാണ് ആട്ടദോശ. കുറച്ചിങ്ങോട്ട് മല കാട് ഇത് കുറച്ച് മലയോരാന്ന് ശരിക്കും. കുറച്ചങ്ങോട്ട് ഫുൾ ആയിട്ട് മലയോര വയലിനടുക്കി തിന്നല്ലേ. ഇവിടുന്ന് തന്നെ കൊടുക്കലേ, ആരെ കൊണ്ട് കൊടുക്കുന്നില്ലേ. ആ എന്നിട്ട് ഇത് ടേസ്റ്റ് നോക്കാനാണ്. അതല്ല എന്നിട്ട് അതിനകത്ത് ഒരു സാധനം കൂടി ഉണ്ട്. കള്ളിട്ട് മാറ്റം അതിനൊരു ചെറിയൊരു കൊച്ചിയിലെ നീ പോണ്ട. ഞാനിപ്പോ ഇപ്പൊ ഞങ്ങളുടെ കൂടെ എന്റെ ഭാര്യയുടെ അമ്മയുണ്ട്. അമ്മയെന്ന് നന്നായിട്ട് അവര് കൂടുതലും ഇങ്ങനെ മറ്റേ അവര് വെജിറ്റേറിയൻസ് ആണ്. ദോശ ഇഡ്ഡലി പരിപാടിയൊക്കെ തന്നെ എന്തായാലും പൊളിച്ചു. നമുക്ക്
നമുക്കില്ലേ? അതെ അതെ, അല്ല വിനിയേട്ടൻ പോകും, പയ്യ നമ്മളുണ്ടാവും. വിനിയേട്ടൻ പോകും, നമ്മളെ ഉണ്ടാവും. ബ്രോന്റെ പേരെന്തേനു? ജിത്തു. ജിത്തു അല്ലേ? എന്റെ കൂടെ സിനിമയില് വർക്ക് ചെയ്യുന്നത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് മുളക് ചോപിച്ചിട്ട് അന്ന് സമന്തി അരക്കുക. ഓളിപ്പോ പുതിന അതിന്റെ അകത്തുള്ള ചപ്പ് കാണുന്നില്ലേ, അതെല്ലാം അരച്ചിട്ടാണ് ഓള് സമന്തി ഉണ്ടാക്കുക. അതാ ഞാൻ പറഞ്ഞ ഓളതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കുരുമുളകിനൊക്കെ ഉണ്ടാക്കിയതാ. ഇഡ്ലിന്റെ അകത്ത് പുളി വരാണ്ടിക്ക മനസ്സിലല്ലേ? ഇഡ്ലി മാവ് പോയ നമ്മളെല്ലാം രാത്രി ആക്കി വെക്കൂലേ, എല്ലാം ആക്കി വെച്ച പിന്നെ അതിന്റെ മുകളിൽ ഒരു കുറച്ച് പഞ്ചസാര ഇങ്ങനെ വേരിട്ട് പൊട്ടി വെച്ചാല് അത്ര പുളി ഉണ്ടാവില്ല മാവ്. അപ്പൊ അത് നമുക്ക് തിന്നാനും ഒരു ഇതുണ്ട്, പുളിച്ചാൽ അധികം തിന്നാനും കഴിയില്ല, പുളിപ്പുളിയായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അധികം തിന്നാൻ താല്പര്യം ഉണ്ടാക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മള് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ പകുതി ഞാൻ കഴിച്ചു. ഇത് ഇത് പറയാണ്ടിരിക്കാൻ ഞാൻ കുറേ വായു പത്രം ചോദിച്ചേ. അതെ അതെ, അത് നല്ല സാധനം എങ്ങനെയാ, നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് റിപ്പോസ്റ്റ് ചെയ്യാം. ചേട്ടാ, ആട്ടത്തിലെ രണ്ടൊരു പാട്ടല്ലേ എന്താ പെണ്ണ് ചിരിക്കാത്തെ? പാട്ട് പാടില്ല. അതിന്റെ വായത്താരി ഉണ്ട്, വായത്താരി എങ്ങനെയാണെന്നറിയോ? പെണ്ണെന്താ ചിരിക്കാത്തേ? കാലില് കാൽച്ചിലമ്പില്ലാഞ്ഞിട്ടാണോ ആ പെണ്ണു ചിരിക്കാത്തേ? മുക്കില് മുക്കുത്തി ഇല്ലാഞ്ഞിട്ടാണോ ആ പെണ്ണു ചിരിക്കാത്തേ? ഞങ്ങള് നാടകം കളിക്കുമ്പോ ഞങ്ങക്ക് നാടൻ പാട്ട് സംഘം ഉണ്ടാവും. അപ്പൊ നമ്മള് നാടൻ പാട്ട് അമ്പലത്തിലെ ഉത്സവം ഉണ്ടാവുമ്പോ നാടൻ പാട്ട് പാടാൻ പോവും. പിന്നെന്താണ്, ഞങ്ങൾ ആ ടൈമിന് ഈ പറയാ ഞാനന്ന് കണ്ടംപററി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് അത് ചെയ്യും. പിന്നെ വർക്ക് ഷോപ്പ്സ് ചെയ്യാൻ പോവും. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു അങ്ങനെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ. ഇപ്പൊ സെൽവൻ ചേട്ടനിൽ വിജയ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ചേട്ടൻ ഇല്ല പടത്തില്, വിജയ ചേട്ടനാണ് ഈ പാട്ടെല്ലാം പഠിപ്പിച്ചത്. എന്താ പെണ്ണ് ചിരിക്കാതെ? ഞാൻ ആട്ടം സിനിമ കണ്ടേരേ വിചാരിക്കലാന്ന്, പിന്നെ കണ്ടാല് ആട്ടം ആരാധന ചോദിക്കാൻ വേണ്ടി കാത്തിക്കലാന്ന്. എനിക്കത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അപ്പൊ സുഹൃത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറയണം വിനയ് ഫോട്ടോ സുഹൃത്താണല്ലോ. അപ്പൊ വിനയനോട് ചോദിക്കുമ്പോ വിനയ് പറഞ്ഞൊരു ഉദാഹരണല്ലേ. അപ്പൊ അത് ഡയറക്ടറുടെ ഓപ്പൺ ഉണ്ടെങ്കിൽ ഭയങ്കര മറ്റേ ഇപ്പൊ നമ്മള് ഭയങ്കര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോ ഒരു ഓപ്പൺ എൻഡിങ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാം, നിങ്ങക്ക് വിട്ടുവരികയാണ്. അത് അതിനൊരു ധൈര്യം വേണം, അതെ അതിന് ഭയങ്കര ധൈര്യം വേണം. ഇപ്പൊ പല ആളുകളും ചോദിച്ചു, അപ്പൊ ഈ മ്യൂസിക് എന്താ കുറച്ച് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഒരു സിനിമയുടെ കൺവെൻഷനെ ബ്രേക്ക് ചെയ്തല്ലോ നമ്മള്. നമ്മൾ ചെയ്തിരിക്കുന്ന കമേഴ്ഷ്യൽ സിനിമയാണ്, അതുകൊണ്ടാണ് ഇത്ര അധികം റിസപ്ഷൻ കിട്ടുന്നത്. പക്ഷെ മ്യൂസിക് എന്താ അധികം ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചു, നമ്മുടെ മ്യൂസിക് ഇല്ലാണ്ട് ആ സീൻ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഡയറക്ടറിനുണ്ട്, അയാളുടെ എഴുത്തിനുണ്ട്, അയാളുടെ ആക്ടേഴ്സിനുണ്ട്. അപ്പൊ മ്യൂസിക് വേണ്ട, മ്യൂസിക് വേണ്ട അതിന്. നമ്മളും കൂടി ഉണ്ടല്ലോ,
ആളെന്നെ വിളിച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻഡസ്ട്രിയുടെ ആവശ്യമാണെന്ന് പറഞ്ഞു ഈ സിനിമ നിക്കേണ്ട. അതിന്റെ കാര്യം കോണ്ടന്റ് ഡ്രിവൻ സിനിമകളുടെ പേരിലാണ്, കാമ്പള്ള സിനിമകളുടെ പേരിലാണ് നമ്മള് അറിയപ്പെട്ടിരുന്നത് ലോകം മുഴുവനും മലയാള സിനിമ. അപ്പൊ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് ഇപ്പൊ പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ വലിയ സിനിമ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറകെയുള്ള ഒട്ടുണ്ട്. അതിന്റെ ഇടയില് നമ്മളുടെ റൂട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു അന്തസ്സത്തുള്ള ഒരു സിനിമയില്ലേ, അപ്പൊ ആ സിനിമ മിസ്സിംഗ് ആണ്. അപ്പൊ ഈ സിനിമ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞുകഴിഞ്ഞാല് ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഓടുമ്പോ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഭയങ്കര സാധാരണക്കാരുടെ ജീവിതമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു റീസൺ ആണ് തോന്നുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത്. അപ്പുറത്തേക്ക് ഒരു വിഷയം എന്നത് പറയുന്ന വിഷയം എന്ന് പറയുന്നത് അത്രയും പ്രധാനമുള്ള ഒരു വിഷയമാണ്. നമ്മള് സ്ത്രീകളിലെ അനുഭവിക്കുന്ന ഒരു ഒരു വിഷയമുണ്ടല്ലോ, നമ്മൾ ഇര അങ്ങനെ പറഞ്ഞു നമ്മളിപ്പോ ഒരു ഇതാകും, പക്ഷെ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നുള്ളത് എപ്പോ ഒരു ചോദ്യമാണ്. അതെ, നമ്മള് നമ്മളെ സമീപനം നമ്മള് ഒരു തെറ്റിന് നേരം നമ്മള് ആരാണെന്നോ ആ തെറ്റ് കണ്ടിട്ടും നമ്മൾ അതിനെ കണ്ണടക്കുന്ന അവരാന്ന് ശരിക്ക് കുറ്റവാളി, കുറ്റം ചെയ്ത പോലെ തന്നെ നമ്മൾ കണ്ണടക്കുന്നവരും, അതായത് ആ സിനിമയിൽ ബാക്കി എല്ലാവരും കണ്ണടക്കുന്നത് തൽക്കാലം ക്യാഷ് പിന്നെ ഞാൻ നമ്മൾ ആലോചിക്കുമ്പോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത്. ഞാൻ അവരോട് ചോദിച്ചു ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളും ഞാനുമായിരുന്നു എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ സാധാരണക്കാരനാണ്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഞാനുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊരു പക്ഷെ ഇത് തന്നെ ചെയ്യും. അപ്പൊ ഞാൻ കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് സമീപിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ പേര് ഭയങ്കര ഒറിജിനൽ ആണല്ലോ, ഞങ്ങൾ ഒരുമിച്ച് 20 വർഷമായിട്ട് നാടകം കളിക്കുന്ന ഒരു സംഘമാണ്. ഡയറക്ടർ അടക്കം നമ്മൾ ഒരുമിച്ച് നാടകം കളിക്കുന്ന ആളാണ്. അപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം ഈ സിനിമ എന്ന് പറയുന്നത്, ഈ സിനിമയുടെ വിജയമാണ് ഈ പറയുന്ന 9 പേരുടെ ജീവിതത്തിന് ഡിസൈഡ് ചെയ്യുന്നത്. സിനിമ നന്നായിട്ട് വിജയിച്ച് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇനി ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവും. ഇവരിപ്പോഴും ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും അല്ലെങ്കിൽ പച്ചക്കറി വിറ്റും ടൈൽ പണിക്ക് പോയിട്ടൊക്കെ ജീവിക്കുന്ന ഒരു പറ്റ ആളുകളാണ്. അപ്പൊ ഈ സിനിമ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇനിയും സിനിമയിൽ അവസരങ്ങൾ വരും. ഇവർക്ക് ഇനിയും കാര്യം ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ സിനിമ കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ അല്ല ഞാൻ ഇനി ഇനി പറഞ്ഞിട്ടുണ്ടാവും വരാൻ സാധിച്ചാൽ എനിക്ക് സന്തോഷം. കൊച്ചിയിൽ വരുമ്പോ നമുക്ക് എന്തായാലും കൊച്ചി വരുമ്പോ നമുക്ക് ദിവസം വീട്ടിൽ കൂടാ ഇഡലി ചമ്മന്തി ഞാൻ മറക്കൂ. എല്ലാവരുടെ ചോദിച്ചു പറയണം. അതെ ഓക്കെ എന്നാ. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ ഒരാളല്ലേ, നമ്മളെ തന്നെ ഒരു എന്താ പറയാ, അതെ അങ്ങനെ ഒരു പുറത്ത് ഒരു അങ്ങനെ ഒരു ഇതൊന്നും തോന്നില്ല. അടുക്കളയിൽ വന്ന് വേഗം ഇഷ്ടപ്പെടുന്ന കേട്ടോ കവിന്റെ ചമ്മന്തി ഇതല്ലോ. അപ്പൊ അങ്ങനെ കവി വിനേട്ട വന്നു പോയി. നമ്മള് സാധാരണ നമ്മളെല്ലാം പോലെ നേട്ടാ ഒന്നുമില്ല അങ്ങനെ ഒരു ഇതല്ലേ. നമ്മളെ നമ്മളെ ഒരാള് വന്നു അപ്പൊ എന്ന് പറഞ്ഞാല് ഒരു അങ്ങനെ ഒരു അങ്ങനെ ഒരു സിനിമയില്ല അങ്ങനെ ഒന്നുമില്ല. അടുക്കളയെല്ലാം വന്ന് നമ്മളെ ഇത് വീഡിയോ എല്ലാം കാണുന്നു അടുക്കളയൊക്കെ വന്നവരെല്ലാം അധികം നമ്മൾ ഇതിനടുത്ത് ഒരു ആർജെ ശംഭുവെല്ലാം ഇഷ്ടപ്പെട്ട അങ്ങനെ. അപ്പൊ അതുപോലെ തന്നെ വേഗം അടുക്കളയിലേക്ക് വന്ന് നമ്മളെ കൂടെ തന്നെ നിന്നു. അങ്ങനെ ഒരു ഇത് ഒന്നും ഇല്ല കേട്ടോ, നല്ലൊരു സാധാരണ രീതി. അപ്പൊ അങ്ങനെ പുള്ളി വന്നു കാണാൻ പറ്റി, ഇവിടെ വന്ന് കുറെ സംസാരിച്ചു. നമുക്കും അങ്ങനെ ഒരു സന്തോഷം, നമ്മളും സിനിമേനെ ഭയങ്കരമായിട്ട് ഒരു സിനിമ ചെയ്യണം അങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്ന നല്ല സിനിമാ സ്വപ്നങ്ങൾ ഇത് തന്നെയാണ്. പണ്ടേ ചെറുപ്പത്തിലേ നമ്മളങ്ങനെ ഇത് തന്നെയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മള് അതിന്റെ എല്ലാം പണി ഇങ്ങനെ നമ്മളിങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതില് നമ്മള് സിനിമയിൽ ഒരാൾ നമ്മുടെ വരുമ്പോൾ ഉള്ളൊരു സന്തോഷം നമുക്ക്. അല്ല അവര് ഇവരുടെ ഷൂട്ട് ഇവിടെ കണ്ണൂർ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് അതെ. പിന്നെ നമ്മള് മിഞ്ഞാന്ന് സിനിമ പോയി കണ്ടായിരുന്നു, നമ്മള് കണ്ടിട്ട് നമ്മൾ ഇട്ടതാണ്. അത് അവർ കണ്ടിട്ട് പറയുന്നിട്ടില്ല ആട്ട ആട്ടം നമ്മള് മിഞ്ഞാന്ന് കണ്ടത് പറഞ്ഞത്. അതെ അതിന്റെയാണ് പറഞ്ഞത്. എന്നെ ഫോൺ വിളിച്ചാലും പറഞ്ഞു ഞാന് പിന്നെ അത് കണ്ടു, ആ വീഡിയോ അവർ കണ്ടിട്ടുണ്ടായി. അപ്പൊ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അവരുടെ വന്നപ്പോ നമ്മള് ഡൈവിനെ ഋത്വിക്കിന് അന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാൻ, വീട്ടിലും കുട്ടിയുണ്ട് ഋത്വിക്കിന്റെ അടുത്തില്ല. അപ്പൊ അറിയാം അവര് നല്ല ഇതാ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും അതുകൊണ്ട് അമ്മേനെ എല്ലാം കാണാൻ വേണ്ടിട്ടായിട്ട് വന്നെയാണ്.
അപ്പോ വന്ന് ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ ആ സിനിമ കണ്ടിട്ട്, ആട്ടം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടിട്ട്, നമ്മളിപ്പം ടാക്കീസ് കളിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മളെ ഫാമിലി ആയിട്ട് കൂട്ടി പോകാൻ പറ്റുന്ന സിനിമയാണോന്ന് അറിയില്ലല്ലോ. പക്ഷെങ്കിൽ വെല്ലുമ്മക്ക് അടക്കം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു, എല്ലാവർക്കും ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ആട്ടം. അച്ഛൻ നമ്മള് നമ്മളങ്ങനെ സിനിമ നമ്മൾ ഒരു എല്ലാ സിനിമയും ഞാൻ വിജയോട്ടം പോയി കാണലുണ്ട്. പക്ഷെ നമ്മളങ്ങനെ സിനിമയെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഇത് നമ്മൾ എന്തായാലും പറയണം. എല്ലാവർക്കും ഒരു സ്ത്രീ വിഷയം അതിന്റെ അകത്ത് ശരിക്കും പറയുന്നത്, നമ്മള് വന്നപ്പാട് പറഞ്ഞ അതെ പോവാ. അപ്പൊ അതെ, ആട്ടം സിനിമ ടാക്കീസ് കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കുടുംബത്തിലൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നല്ലൊരു സിനിമ ആട്ടം. നമ്മൾ അതുകൊണ്ട് നമ്മള് പറയില്ല ഒരു സിനിമ നമ്മൾ കൊറേ സിനിമകൾ കാണുന്നത്. അപ്പൊ അത് നമുക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടാവില്ല. അതിന്റെ അകത്ത് ഒരു വിഷയമുണ്ട് സംഭവം. വാട്ടർ സിനിമ കാണാനുണ്ടെങ്കിലും കാണേണ്ട ഒരു സിനിമയാണ്. അപ്പൊ എന്തായാലും നമ്മൾ വന്നു അതിന്റെ ഒരു സന്തോഷത്തിലുള്ളത്. അപ്പൊ വീഡിയോ ഇപ്പം തന്നെ കൊറേ ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതിലെല്ലാം ആയിരിക്കും.